സൗഹൃദം. പ്രഭാതസൂര്യന് പതിവുള്ള ഉന്മേഷമില്ലായിരുന്നു. കാലവർഷത്തിന്റെ കോള് നിറഞ്ഞു നിന്ന ആകാശത്തിലെ ഇരുണ്ട പാളികൾക്കപ്പുറത്തു നിന്നും പൊട്ടിച്ചിതറിയ ഒരു മങ്ങിയ തിളക്കം മാത്രമായിരുന്നു അന്നത്തെ സൂര്യൻ. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റത് തന്നെ വല്ലാത്ത മടുപ്പോടെയായിരുന്നു. ഇടനാഴിക്കപ്പുറത്തെ ബാത്റൂമുകളുടെ നിരയെല്ലാം തന്നെ സജീവമായിരുന്നു. കുട്ടികളുടെ കലവില തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തരി ഉറങ്ങാൻ സാധിക്കില്ല. ഓർഫനേജിലെ സ്ലീപ്പിംഗ് ഹാൾ ഏതാണ്ട് ശൂന്യമാകാറായി കഴിഞ്ഞിരിക്കുന്നു. മൂന്ന് തട്ടുകളുള്ള കട്ടിലുകളിൽ മിക്കതും ഒഴിഞ്ഞു കഴിഞ്ഞിരുന്നു. രണ്ടോ മൂന്നോ എണ്ണത്തിൽ മാത്രം ഏതെങ്കിലും ഒരു തട്ടിൽ തന്നെപ്പോലുള്ള ഒരു പാവടക്കാരി തളർന്നുറങ്ങുന്നത് കാണാം. കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് മേരി സിസ്റ്റർ പഠിപ്പിച്ചു തന്ന ഒരു സ്വർഗസ്ഥനായ പിതാവും മൂന്ന് നന്മ നിറഞ്ഞ മറിയവും ചൊല്ലി കുരിശു വരച്ചു. തന്റെ പേര് നിഷ എന്നായതുകൊണ്ട് കൃത്യമായി താൻ ഏതു ജാതിയിൽ പെട്ടതാണെന്ന് അവൾക്കറിയില്ല. എങ്കിലും ഓർമ്മ വെച്ച കാലം മുതൽ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയാണ് താൻ ചൊല്ലാറ്. അശ്വതിയും അങ്ങനെ തന്നെയായിരുന്നു. അശ്വതിയുടെ ചിന്ത വന്നതു മുതൽ അവൾ കൂടുതൽ ദുഃഖിതയായി. ഇന്നലെ വരെ കണ്ണും കരളുമായി കഴിഞ്ഞിരുന്നവൾ തന്നെപ്പോലെ തന്നെ ഒരു അനാഥ. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അവൾക്കൊരു അമ്മയുണ്ടായിരിക്കുന്നു. അവളിപ്പോൾ അമ്മയുടെ മടിയിൽ തലവച്ചുറങ്ങുകയായിരിക്കും. പാവം, ഇനി അവളുടെ ജീവിതത്തിൽ താൻ ഉണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ തന്റെ ജീവിതത്തിൽ നിന്ന് അവളെ പറിച്ചെടുത്തു കളഞ്ഞില്ലേ? ഇതൊക്കെയാണോ വിധി? ഇത്രയും കാലം അവൾക്കില്ലാതിരുന്ന ഒരമ്മയുടെ വരവ് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. പെട്രീഷ്യ സിസ്റ്ററാണ് കഥകളൊക്കെ പറഞ്ഞത്. അശ്വതിക്ക് ഒരു വയസ്സുള്ളപ്പോഴാണ് അവളുടെ അച്ഛൻ മരിച്ചത്. മരം വെട്ട് തൊഴിലാളിയായിരുന്നു. മരം വെട്ടുന്നതിനിടെ ദേഹത്ത് തടി വീണാണ് മരണപ്പെട്ടത്. വളരെ താമസിയാതെ തന്നെ അമ്മയ്ക്ക് ക്യാൻസർ ആണെന്നറിഞ്ഞു. രണ്ടുപേരും ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചവരായിരുന്നതുകൊണ്ട് രണ്ടാളുടെയും വീട്ടുകാർ പിണക്കത്തിലായിരുന്നു. സഹായത്തിന് ആരുമില്ലാതിരുന്ന അവർ കൊച്ചു കുഞ്ഞായിരുന്ന അശ്വതിയെ കന്യാസ്ത്രീകളുടെ കയ്യിൽ ഏൽപ്പിച്ചാണ് പോയത്. ദൂരെ ഏതോ ആശുപത്രിയിലെ ചികിത്സയിലായിരുന്നത്രേ. മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് അവർ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഏതായാലും ഇപ്പോൾ അവർ സുഖം പ്രാപിച്ചു വരുന്നു. ഒരിക്കൽ പോലും കാണാൻ വന്നിട്ടുണ്ടായിരുന്നില്ല എങ്കിലും അവർ അശ്വതിയുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. ജീവിക്കാൻ കഴിയുമെന്നുറപ്പുണ്ടായിട്ട് മതി മകളുടെ അടുക്കൽ എത്തുന്നത് എന്നവർ പണ്ടേ നിശ്ചയിച്ചിരുന്നു. അശ്വതിക്ക് വല്ലാത്ത അപരിചിതത്വമായിരുന്നു അവരോട്. പക്ഷേ ആ അമ്മ അവളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞപ്പോൾ അവളും ഭയങ്കര കരച്ചിലായിരുന്നു. അടുത്ത ആഴ്ച അശ്വതിയും അമ്മയും വരുമത്രേ സ്കൂളിൽ നിന്ന് TC വാങ്ങാൻ. ഒൻപതാം ക്ലാസ്സിലേക്ക് ആയതുകൊണ്ട് നാട്ടിൽ അഡ്മിഷൻ കിട്ടാൻ പാടായിരിക്കും എന്ന് അവർ പറഞ്ഞിരുന്നു. നിഷ ചിന്തിച്ചു. സത്യത്തിൽ അശ്വതിയുടെ അമ്മയോട് തനിക്കുള്ള വികാരം എന്താണ്? തന്റെ ഏക കൂട്ടുകാരിയെ തന്നിൽ നിന്നകറ്റിയ ആ സ്ത്രീയോട് തനിക്ക് സ്നേഹമുണ്ടാകുമോ? തനിക്ക് ശരിക്കും വെറുപ്പല്ലേ അവരോട്? ഏയ്, തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ അനാഥ എന്ന അവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ച അവരെ തനിക്ക് വെറുക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലുമില്ല. അനാഥ മന്ദിരത്തിന്റെ ചെറിയ ഗേറ്റ് തുറക്കുന്നത് സ്കൂൾ ഗ്രൗണ്ടിലേക്കാണ്. എട്ടാം ക്ലാസ്സിലേക്കായപ്പോഴാണ് തങ്ങൾ ഈ ഓർഫനേജിലേക്ക് എത്തുന്നത്. അതുവരെ നിഷ ഭരണങ്ങാനത്തുള്ള ഒരു കന്യാസ്ത്രീ മഠത്തിലായിരുന്നു, അശ്വതി മറ്റേതോ സ്ഥലത്തും. ഈ സ്കൂൾ തുറക്കുന്നതിന് ഒരാഴ്ച മാത്രമുള്ളപ്പോഴായിരുന്നു തന്റെ വരവ്. സ്കൂൾ തുറക്കുന്നതിന്റെ തലേന്നായിരുന്നു അശ്വതി വന്നെത്തിയത്. രാത്രി ഉറങ്ങാൻ കിടക്കാൻ കട്ടിലിന്റെ മൂന്നാമത്തെ നിലയിലേക്ക് ചവിട്ടിക്കയറിയപ്പോൾ തൊട്ടടുത്ത കട്ടിലിൽ മൂന്നാമത്തെ നിലയിൽ ചെറിയ പുഞ്ചിരിയോടെ തന്നെ നോക്കിയ വട്ടമുഖക്കാരിയുടെ ഒറ്റ നുണക്കുഴി നിഷയ്ക്ക് ഇപ്പോഴും കൺമുന്നിലുണ്ട്. നല്ല ഐശ്വര്യമുള്ള മുഖം എന്നൊക്കെ മുതിർന്നവർ പറയാറില്ലേ, അതാണ് അശ്വതിയുടേത്. അവൾ ചിരിക്കുമ്പോൾ മുകളിലത്തെ നിരയിലെ വലതുവശത്തെ ഒരു പല്ല് അല്പം സ്ഥാനം തെറ്റിയതുപോലെ ചരിഞ്ഞിരിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാ. സംസാരിക്കുമ്പോൾ രണ്ടു കാതുകളിലെയും കമ്മലുകളുടെ ഞാത്ത് കിടന്ന് തുള്ളിക്കളിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക രസം തന്നെയാണ്. പിറ്റേന്ന് ചെറിയ ഗേറ്റ് തുറന്ന് സ്കൂളിലേക്ക് നടന്നത് മേരി സിസ്റ്ററിന്റെ പിന്നാലെയാണ്. സ്കൂളിലെ മറ്റു കുട്ടികൾ സ്കൂളിന്റെ പ്രധാന ഗേറ്റ് വഴിയാണ് സ്കൂളിലെത്തുന്നത്. ബസ്സിലും ഓട്ടോറിക്ഷയിലും കാറിലും ബൈക്കിലും ഒക്കെ എത്തുന്ന കുട്ടികൾ പലരും അച്ഛനമ്മമാരോടൊപ്പമാണ് എത്തുക. ആദ്യത്തെ ദിവസം തങ്ങൾ 20 പേരായിരുന്നു സ്കൂളിലേക്ക് പോകാനുണ്ടായിരുന്നത്. കൂട്ടത്തിൽ 9 10 ഒക്കെ പഠിക്കുന്ന ചേച്ചിമാരും ഉണ്ടായിരുന്നു. അവരാരും തങ്ങളെപ്പോലുള്ള പുതിയ കുട്ടികളോട് അത്ര ചങ്ങാത്തം കാണിച്ചിരുന്നില്ല. സ്കൂൾ പുതിയതായതുകൊണ്ടുള്ള അപരിചിതത്വമാണോ അതോ തങ്ങൾ അനാഥരാണെന്ന അപകർഷതയാണോ എന്നറിയില്ല. താൻ വല്ലാതെ ഒറ്റപ്പെടുന്നതുപോലെ നിഷയ്ക്ക് അനുഭവപ്പെട്ടു. സിസ്റ്ററിന്റെ പിന്നാലെ ഭയത്തോടെ കുനിഞ്ഞു നടന്ന് ക്ലാസിന്റെ വാതിൽക്കലെത്തിയപ്പോഴേക്കും പിന്നാലെ വന്ന മാർദ്ദവമുള്ള ഒരു കൈത്തലം അവളുടെ കയ്യിൽ പിടിച്ചു. മുഖമുയർത്തി നോക്കിയപ്പോൾ രാത്രി തൊട്ടടുത്ത ബെഡിൽ കണ്ട വട്ടമുഖം. തീച്ചൂടിൽ നിന്നപ്പോൾ തലവഴി മഞ്ഞുകട്ട കോരിയിട്ട അനുഭവം. അതാണ് അശ്വതി. ഇന്നലെ വരെ തന്റെ ആരൊക്കെയോ ആയിരുന്നവൾ
അനാഥത്വം ഭാഗ്യമാണെന്ന് കരുതിയ നാളുകളിലായിരുന്നു അത്. കാരണം തങ്ങൾ സഹോദരിമാരായിരുന്നെങ്കിൽ രണ്ടാൾക്കും തമ്മിൽ പ്രായത്തിൽ വ്യത്യാസമുണ്ടായേനെ. ഒരേ ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ കഴിയില്ലായിരുന്നു. ഒരേ സമയം ഒരേ വിഷയം പഠിക്കാൻ പറ്റില്ലായിരുന്നു. എപ്പോഴും ഇതുപോലെ ഒരുമിച്ചിരിക്കാൻ കഴിയില്ലായിരുന്നു. ഒരുമിച്ചു കളിക്കാനും ഒരുമിച്ചുറങ്ങാനും ഒന്നും ചിലപ്പോൾ ഒരു വീട്ടിൽ സൗകര്യമുണ്ടാകണമെന്നില്ലല്ലോ. പക്ഷേ ഇന്നലെ രാത്രി കൊണ്ട് എല്ലാം അസ്തമിച്ചു. ശരീരത്തിൽ നിന്ന് പകുതി ജീവൻ നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു നിഷയുടെ അവസ്ഥ. ക്ലാസ്സിൽ അവൾ ഒറ്റപ്പെട്ടതുപോലെ കഴിച്ചുകൂട്ടി. അവൾക്കും മറ്റു കുട്ടികൾക്കുമിടയിൽ ബെഞ്ചിൽ അശ്വതിയിരുന്ന സ്ഥലം ഒരു ശൂന്യതയായി നിലനിർത്താൻ അവൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അന്ന് പഠിപ്പിച്ചതൊന്നും അവൾക്ക് മനസ്സിലായില്ല. ആഹാരവും വെള്ളവും ഒന്നും അവളുടെ തൊണ്ടയിൽ നിന്നും അധികം അകത്തേക്ക് ഇറങ്ങിയതുമില്ല. എല്ലാത്തിലും മടുപ്പ്. പനി പിടിച്ചാലുള്ളതുപോലെ ശരീരത്തിനും മനസ്സിനും ഒരേ മരവിപ്പ്. വൈകുന്നേരം പതിവുള്ള ബാസ്കറ്റ്ബോൾ കളിക്ക് അവൾ നിന്നില്ല. മറ്റു കുട്ടികൾ ഒരുപാട് നിർബന്ധിച്ചു നോക്കി. നല്ല ക്ഷീണമുണ്ടെന്ന് പറഞ്ഞു അവൾ ഓർഫനേജിലെത്തി. ചായ കുടിച്ച ശേഷം ഡ്രസ്സ് മാറി നേരെ കട്ടിലിൽ കയറി കിടന്നു. തളർച്ചയുണ്ടായതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. നെറ്റിയിൽ ആരോ തലോടുന്നതറിഞ്ഞാണ് അവൾ കണ്ണു തുറന്നത്. താഴെ മേരി സിസ്റ്റർ നിൽക്കുന്നു. എന്തു പറ്റി കുട്ടി, പനിയുണ്ടോ? ഇല്ല സിസ്റ്റർ, നല്ല ക്ഷീണം. ഇറങ്ങി വരൂ, കിച്ചണിൽ പറഞ്ഞ് നല്ലൊരു കട്ടൻ കാപ്പി എടുക്കാം. അവൾ താഴെ ഇറങ്ങി സിസ്റ്ററിന്റെ പിന്നാലെ നടന്നു. നേരം ഇരുട്ടി വരുന്നു. കുട്ടികളെല്ലാം കൈകാലുകൾ കഴുകുകയും ചിലർ കുളിക്കുകയും ഒക്കെ ചെയ്യുന്ന തിരക്കിലായിരുന്നു. അവൾ കാപ്പി കുടിച്ചു. മേരി സിസ്റ്റർ അവളുടെ അടുത്ത് തന്നെ ഇരുന്നു. പള്ളിയിൽ നിന്ന് പ്രാർത്ഥനയ്ക്കുള്ള മണി മുഴങ്ങിയപ്പോൾ എല്ലാവരും പ്രെയർ ഹാളിലേക്ക് നടന്നു. പ്രെയർ ഹാളിൽ ക്രിസ്തീയ പ്രാർത്ഥനയായിരുന്നു. മറ്റ് മതങ്ങളിലെ പ്രാർത്ഥന വേണ്ടവർക്ക് തൊട്ടടുത്തുള്ള മുറിയിൽ അത് ചെയ്യാൻ സൗകര്യമുണ്ട്. 4 പേരാണ് ആ മുറിയിലേക്ക് പോകാറ്. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സുഹറ ചേച്ചി ഒരു പ്രത്യേകതരം കുപ്പായമൊക്കെ ഇട്ടുകൊണ്ട് നിസ്കരിക്കും. അത് കാണാൻ നല്ല ചന്തമാണ്. മറ്റ് 3 പേർ ഹിന്ദുക്കളാണ്. അവർ പൊതുപ്രാർത്ഥനാ സമയത്താണ് പ്രാർത്ഥിക്കാറ്. സുഹറ ചേച്ചിക്ക് സമയം വ്യത്യാസമുണ്ട്. ദൂരെ ബാങ്ക് വിളി കേൾക്കുമ്പോൾ ചേച്ചി നിസ്കരിക്കും. പ്രാർത്ഥന കഴിഞ്ഞ് സിസ്റ്റർ മേരി നിഷയെ പാർലറിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ വലിയ സോഫയിലിരുന്ന് 2 പേരും സംസാരിച്ചു. നിഷയുടെ വിഷമത്തിന് കാരണം മേരി സിസ്റ്ററിന് മാത്രമല്ല, എല്ലാ കന്യാസ്ത്രീകൾക്കും അറിയാമായിരുന്നു. ഇടയ്ക്കെപ്പോഴോ നിഷ ചോദിച്ചു, സിസ്റ്റർ, എന്റെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ഒരു നടുക്കത്തോടെ സിസ്റ്റർ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അകത്തുനിന്നും മദർ നിർമ്മലാമ്മ ഇറങ്ങി വന്നു. സ്വതവേ വലിയ ഗൗരവക്കാരിയായിരുന്നു മദർ. അവർ ആരെയും നോക്കി ചിരിക്കുന്നത് ഇതുവരെ കുട്ടികൾ ആരും കണ്ടിട്ടില്ല. അവർ നടന്നു വരുന്നത് കാണുമ്പോഴേ അവിടം ആകെ നിശബ്ദമാകും. അവർ കണ്ണുകൊണ്ട് എല്ലാവരെയും ഒന്ന് ഒഴിയുമ്പോൾ തന്നെ കുട്ടികൾ പകുതി ദഹിച്ചു പോകും. ആരോടും അവർ അങ്ങനെ സംസാരിക്കാറില്ല. നിഷയുടെ ചോദ്യം കേട്ട് ഇറങ്ങി വന്ന അവർ ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു, എന്തൊക്കെയാ മോളെ ചോദിക്കുന്നത്? വല്ലാത്ത അമ്പരപ്പോടെയും അതിലേറെ അത്ഭുതത്തോടെയും എഴുന്നേറ്റു മിഴിച്ചു നിന്ന നിഷയെ തോളിൽ പിടിച്ചിരുത്തിക്കൊണ്ട് മദറും അവർക്കൊപ്പം ഇരുന്നു. അവർ പറഞ്ഞു, മോളെ, ഇവിടെയുള്ള ഞങ്ങൾ ആരും ദുഃഖങ്ങളില്ലാത്തവരല്ല. ഒരുപാട് തരത്തിലുള്ള വിഷമങ്ങൾ ഞങ്ങളും അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ ചിരിച്ച മുഖങ്ങൾ കാണുമ്പോഴാണ് പലപ്പോഴും ഞങ്ങൾ അതൊക്കെ മറക്കുന്നത്. മോളുടെ വിഷമം ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. ദുഃഖവും സന്തോഷവും ഒക്കെ ചേരുന്നതാ മോളെ ജീവിതം. ദൈവത്തോട് പ്രാർത്ഥിക്കൂ, ദൈവം എല്ലാം മാറ്റിത്തരും. നിഷയ്ക്ക് ഒന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. താൻ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത മദറിന്റെ ഭാവം അവളെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. മദർ തന്നോട് കാണിച്ച സ്നേഹവും പരിഗണനയും കണ്ടപ്പോൾ തനിക്കിനി വേറെ അച്ഛനും അമ്മയും എന്തിന് എന്നുപോലും അവൾ ചിന്തിച്ചു. അന്ന് രാത്രി ഉറങ്ങും മുമ്പ് അവൾ കുറച്ചു കൂടുതൽ നേരം പ്രാർത്ഥിച്ചു. ആദ്യമായി മദർ നിർമ്മലാമ്മയ്ക്ക് വേണ്ടി അവൾ പ്രാർത്ഥിച്ചു. പിന്നെ പതിവ് പോലെ അശ്വതിക്കും മേരി സിസ്റ്ററിനും വേണ്ടി. അടുത്ത ദിവസം അവൾ സ്കൂൾ വിട്ടു വരുമ്പോൾ ഓർഫനേജിന്റെ പ്രധാന ഗേറ്റിനകത്ത് ഒരു ഓട്ടോറിക്ഷ കിടക്കുന്നത് കണ്ടു. ജനലിലൂടെ അവൾ വെറുതെ ഓഫീസ് മുറിക്കകത്തേക്ക് നോക്കി. അകത്ത് ഒരു പുഞ്ചിരിക്കുന്ന വട്ടമുഖം, ഒറ്റ നുണക്കുഴി, വലതുവശത്ത് മുകൾ നിരയിൽ നിന്നും അല്പം മാറി ചരിഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞരിപ്പല്ല്. അശ്വതി ഇറങ്ങി ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. കണ്ണുനീരുകൊണ്ട് രണ്ടാളുടെ മുഖം നനഞ്ഞു. അകത്തുനിന്നും മദറിനോടൊപ്പം അശ്വതിയുടെ അമ്മ ഇറങ്ങി വന്നു. അവർ പറഞ്ഞു, ഇവളെ ഞാൻ ഈ സ്കൂളിൽ നിന്ന് മാറ്റുന്നില്ല മോളെ. ഇവളിനി ഇവിടെ നിൽക്കട്ടെ. മോളെ പിരിഞ്ഞിരിക്കാൻ ഇവൾക്കും വയ്യ. രണ്ടാളുടെയും പഠിത്തമൊക്കെ കഴിയുമ്പോൾ ഈ അമ്മ വരും. അന്ന് നിഷമോളും ഈ അമ്മയ്ക്കൊപ്പം വരണം കേട്ടോ. നിഷയുടെ വാക്കുകളൊക്കെ തൊണ്ടയിൽ തടഞ്ഞുപോയി. യാത്ര പറഞ്ഞിറങ്ങിയ ആ അമ്മയ്ക്ക് 2 മാർദ്ദവമേറിയ കൈത്തലങ്ങളും 4 ഈറൻ മിഴികളും യാത്രാനുമതി നൽകുന്ന കാഴ്ച നിറഞ്ഞ സ്നേഹത്തോടെ മദർ നിർമ്മലാമ്മ കണ്ടുനിന്നു.